മയിലത്തെ വിടുത്തുന്നുണ്ട് ഇത് പൊന്നുണ്ടെന്നോ നൈസായിട്ട് ഇത് മറ്റേ നീലക്കാലനാണ് എക്സ്പോർട്ടിങ്ങിനുള്ള കണ്ടാണ് ഈ സാധനം പെണ്ണല്ലേ അതെ ഹായ് അച്ചോനെ അപ്പണ്ടല്ലോ അമ്മ ഇന്ന് വന്നേക്കണെന്ന് വെച്ചാല് ഞാൻ ഇര പിടിക്കാനായിട്ട് വന്നേക്കണ് സാധാരണ ചീനോലയിൽ ഈ പറഞ്ഞ പോലെ ഞണ്ടൊക്കെ കിട്ടണതാണ് നോർമലി കിട്ടണ സംഭവമാണ് പക്ഷെ ഇന്ന് നമ്മൾ വന്നേക്കണെന്ന് വെച്ചാൽ അത് ഞണ്ടിനെ ടാർഗറ്റ് ചെയ്തിട്ട് വന്നേക്കണേ വേറെ വെറൈറ്റി ആയിട്ടാണ് പിടിക്കണം കാണിച്ചിട്ട് എന്തായാലും ആ പിന്നെ അയ്യോ സ്മീല് സ്മീലിൻ്റെയൊക്കെ വലയിലാണ് കേട്ടോ വന്നേക്കണത് ചീനോലയിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹലോ അപ്പൊ റോച്ചൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുവാണ് ഞണ്ടിനെ പിടിക്കാനായിട്ട് അപ്പൊ റോച്ചൻ എന്തോ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഞണ്ടിനെ പിടിക്കാൻ പോണേന്ന് പറഞ്ഞത് എങ്ങനെയാ റോച്ച പിടിക്കാൻ പോണ കുറച്ചൊരു രണ്ടു മൂന്ന് അയില കുറച്ചൊരു വീട്ടിൽ നോക്കാം നമുക്ക് അതെ നമുക്കിപ്പൊ നോക്കാം ഞണ്ടിനെ കിട്ടോ ഇല്ലേ എന്നെ നോക്കാല്ലേ മീൻ നമ്മ ഉണ്ടല്ലോ നൈസായിട്ട് ഇതിങ്ങനെ ഒരു ചെറിയൊരു ഊരാക്കി കൊടുക്കുമല്ലേ കുടുക്കിട്ട് വെച്ചേക്കണ് ഒന്ന് അതിലൊരു രണ്ട് മൂന്നെണ്ണത്തിനങ്ങനെ ഇടുണ്ട് അപ്പൊ നമ്മുടെ ഇരയൊക്കെ ഞണ്ടിന് കൊടുക്കാനുള്ള ഇരയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും സ്മീലുണ്ട് അപ്പച്ചൻ അപ്പച്ചനൊക്കെ നല്ല കട്ട സപ്പോർട്ടുണ്ട് നമ്മതേ നൈസായിട്ട് ഞണ്ടിനെ പറ്റിക്കാൻ വേണ്ടിയില്ലേ അയില കെട്ടാൻ വേണ്ടി പോണ വലയില് പക്ഷെ നമുക്ക് ഇവിടെ എല്ലാത്തിനെയും കൂടി വേണ്ട നോക്ക് കെട്ടിയെടുത്തേക്ക് വേണ്ട രണ്ട് കോർണറിലായിട്ടാണ് കെട്ടണത് അപ്പൊ അതെ അവര് മീൻ അവിടെ വലയിൽ കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിത് വല താത്തി കൊടുക്കാവേ നമ്മ എന്തായാലും താത്തിട്ടിട്ട് ഇപ്പൊ എന്തായാലും ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള കുറച്ചേരം കൂടി എന്തായാലും നിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ മീനിന്റെ സ്മെല്ലൊക്കെ അടിച്ച് ഞണ്ട് പതിപ്പത് ഇങ്ങനെ കയറിക്കേറിയൊക്കെ വന്നോല്ല അപ്പൊ ഇത്രയും കൂടി എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം ജോഹുരായി പറഞ്ഞിടാ ഒരു ഹലോ പറയുമ്പോ തിരിച്ചൊരു ഹലോ ഒക്കെ പറഞ്ഞു നോക്കൂടെ കളിച്ചോ എന്തായാലും ഇപ്പൊ ടൈം ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും വലിച്ചു നോക്കാം ഒരു മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട് മറ്റേ പാമ്പിനെ പോലെ ചെറുപ്പത്തിൽ വീണിട്ടുണ്ട് ഇപ്പൊ ഇല്ലട്ടോ ഇപ്പത്തൊരു ബാലൻസ്ഡ് നമ്മളവിടെ അതിന് വേറെ എന്തെങ്കിലും പേരാണ് പറഞ്ഞത് ഞങ്ങളിവിടെ നൊട്ടാളി എന്നാ പറയണേന ഇവിടെ നൊട്ടാളി ഞങ്ങളുടെ കഴിഞ്ഞ വീട്ടിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പേര് പറയാണ്ട് കുറെ പേര് ചോദിച്ചു എന്താ ഐറ്റം നമുക്ക് അവിടെ ചെന്നാലും ഇതേപോലത്തെ സംഭവമൊക്കെയാണ് ഈ കിട്ടണത് കടിക്കാൻ പറ്റുന്ന സാധനവും പാമ്പിനെ പോലത്തെ പിന്നെ ഒരു ചെമ്മിനും കിട്ടിയിട്ടുണ്ടോ രണ്ടുപോലെ വലിച്ചു നോക്കി ആകെ ഇത് മാത്രമേ കിട്ടുള്ളൂ എന്നാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും ഇങ്ങനെ കളഞ്ഞേക്കാലം എന്തായാലും നമുക്ക് വേണ്ട ഇതിനകത്ത് ഇനി എന്താണ് ബോൾസ് എടുത്തായിരുന്നോ ഇതാണ്ടോ നമ്മുടെ സ്മീലിന്റെ ഹസ്ബൻഡ് ജീവോ നമ്മുടെ ഫസ്റ്റ് ഫ്ലഡിൻ്റെ ടൈമിലല്ലേ രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ വെള്ളം കൊണ്ടുപോകാനായിട്ട് ടിപ്പർ ഒരിടത്തുനിന്ന് കിട്ടിയില്ല നമുക്ക് പിന്നെ നമ്മുടെ ജീവനായിട്ട് ടിപ്പറിനാണ് നമ്മൾ പോയത്
പായലെന്താണ് എടുക്കുന്ന പിന്നെ എവിടെ പോണു കുട്ട ഇങ്ങോ ഓക്കെ നൈസായിട്ട് രണ്ട് രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൈമീശി പോണ്ട വരില്ല. എന്താ ഒരെണ്ണത്തിന് എന്താ കാലില്ലേ? കാലുണ്ടോ? ഇല്ലേ കാലില്ലേ? കാല് ഒരെണ്ണം പോയിട്ട് രണ്ടാമത് വന്ന സീനാണ് ഈ കാണുന്നത്. നോക്കി ശരിക്കും നോക്കി ഈ സൈഡിലത്തെ കാലൊന്നും ഇല്ല. അതിന് രണ്ടിനും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പോയി കഴിഞ്ഞാലും ഒരു ഇത്ര ഒരു പരിധി വരെ ആകുമ്പോഴേക്കുവാണെന്നുണ്ടെങ്കിൽ കാല് രണ്ടാമത് എന്നിട്ടാണ് വേറെ എന്തോ പറയൂല ഇംഗ്ലീഷ് പറയുന്നത് അതെനിക്കറിയാവുന്നത്. എന്നാലും പങ്കായക്കാലും ഇല്ല, പിന്നെ മറ്റേ ഞാറുക്കാലം എന്ന് പറഞ്ഞ സാധനം കടിക്കണ കാര്യമില്ല, എല്ലാം വന്നോണ്ടിരിക്കുക. കുറച്ചുള്ള കഴിയുമ്പോ തന്നെ പഴയ പോലെ തന്നെ സെറ്റായിട്ട് വരും. ഇത് പൊന്നുണ്ടെന്ന് തോന്നുന്നു നൈസായിട്ട്. ഇത് മറ്റേ നീലക്കാലനാണ്, എക്സ്പോർട്ടിങ്ങിനുള്ള ഞണ്ടാണ് ഈ സാധനം. അതെ അതെ. ഒരെണ്ണം കൂടെയുണ്ട്. ഒരു കൈ കൊണ്ടില്ലേ ഓടിച്ചോട്ടെ കുഴപ്പമില്ല. കാലിന്റെ രണ്ട് ഗ്യാപ്പില്ലേ ഇങ്ങോട്ട് കൈ വിരല് കയറ്റിട്ടോ ബുക്ക് എടുത്തോ നോക്കണ്ട ചുമ്മാ ഫ്രണ്ടിലേക്ക് ഇല്ലെന്നേ വേറെ അയ്യോ ഓടിഞ്ഞു എന്റെ പിടുത്തം കാരണം അത് ഓടിഞ്ഞു. ഒരു മായില്ലാത്ത പിടുത്തം പിടിച്ചോ പിടിച്ചോ കൈ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കേറ്റിട്ട് ഈ ഗ്യാപ്പില്ലേ കൈ ഈ വരലിത്തിരി ഇവിടെ പിടിച്ചോ. അത് ഓക്കേ നോക്കണം കൈ ഈ വരലിത്തിരി ഉള്ളിലോട്ട് ഇതിൽ നിന്നൊന്നും വിടാൻ പറയൂ. ഞാൻ വിട്ടോട്ടെ അതേ ഓക്കെ എടുത്തു അയ്യോ അങ്ങനെ റോച്ച പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഞണ്ടിനെ പിടിക്കാനായിട്ടാ. ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. കടി വേണ്ട എന്തായാലും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നുള്ളൊരു ഞണ്ടിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് അധികം അതൊന്നും തന്നെ വിട്ടുള്ളൂ. നമുക്ക് അതി താഴ്ത്തുനിന്ന് വെച്ചുകൊടുത്ത് അയ്യോ പിടിച്ചിട്ട് അതിലെ കാലം ഒടിച്ചു വെച്ചേക്കണ മറ്റേ കാലം ഒടിച്ചു വെച്ചേക്കണ ഇത് രണ്ടും പങ്കായക്കാലം ഞാൻ ബലം പിടിച്ചു ഇത്രം ബലം പിടിക്കട്ടെ കാര്യമൊന്നുമില്ലേ മറ്റേത് കറങ്ങി വരരുത് കേട്ടാ മറ്റേ കാലം
നാലേ ഉണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം. അതുകൊണ്ട് എന്തായാലും പരിപാടി ഒതുക്കണേ. ഇനി വെള്ളമൊക്കെ ഇനി മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും കിട്ടാനും പോണില്ല, വെറുതെ ടൈം കളയുന്ന മാത്രമേ ഉള്ളൂ. ആ കിട്ടിയതപ്പോൾ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ വീട്ടിലെല്ലാ പണിയും അങ്ങനല്ല, രണ്ടു വർഷം വീട്ടിലും അമ്മീൻ്റെ അടി ഒന്നും ഉണ്ടായില്ല. കിട്ടിയോ ഞാൻ തന്നെ വീട്ടില് ആദ്യമൊക്കെ പുറത്തുനിന്നായിരുന്നു ഫുഡ്. പൈസ ഉള്ള സമയത്ത് അമ്മ ഇതിന്റെ ചെലവ് നോക്കില്ലല്ലോ. എന്നിട്ട് പിന്നെ അതിന്റെ വർക്കില്ലാത്ത സമയം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മ ഈ സീൻ നോക്കണേ. ഒരു മാസത്തെ എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ പയ്യാൻ്റെ ഒക്കെ ഫുഡിന് വേണ്ടി മാത്രമേ. അങ്ങനെ വന്നപ്പോ നൈസായിട്ട് അങ്ങോട്ട് കിച്ചണിലോട്ട് കയറി. ഇല്ല ഇത് മുറിക്കലൊക്കെ ഫീല് ചെയ്തോളൂ. ഇല്ലേ സാധനങ്ങളെ ഇരിക്കണത് മറ്റേ. അപ്പൊ ഉണ്ടല്ലോ ഇത് ലാസ്റ്റത്തെ ആ ഒരു സെറ്റപ്പിലേക്ക് ആയിക്കൊണ്ടിരിക്കണ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലീനിങ് ഒക്കെ എല്ലാം ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ കിട്ടിയ ചെമ്മീൻ കൂടെ നമ്മള് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞോരില്ല, അത് നമ്മ വലിച്ചിട്ട് കിട്ടിയ ചെമ്മീനൊന്നുമല്ല. അവരുടെ അപ്പച്ചൻ നേരത്തെ വലിച്ചപ്പോ ഇന്നലെ വലിച്ചപ്പോഴേക്കും ഇന്നലെയാണോ അപ്പച്ച? ഇന്നലെ വലിച്ചപ്പോ കിട്ടിയ ചെമ്മീനും കൂടി നമ്മ ഇതിനകത്ത് ആടെയുണ്ട്. അതെ, ഇതിരുമ്പ് കിട്ടിയ കാരച്ചെമ്മീനും അത് കഴിഞ്ഞ് കിട്ടിയ ചെമ്മീനൊക്കെ നമ്മൾ എടുത്തു. വേറെ ഒന്നുമല്ല, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റി ആവും സംഭവം. ഉപ്പും മഞ്ഞപ്പൊടിയും പാകത്തിന് പച്ചമുളക് രണ്ടോട് വേണം. ഉപ്പും മഞ്ഞപ്പൊടിയും പാകത്തിന് വേണ്ടല്ലോ. അപ്പൊ ആവശ്യത്തിന് നൈസായിട്ട് ഇച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇത്തിരി കൂടി വേണോടാ. ഇരുന്ന് ഇന്ന് അറിഞ്ഞൂടന്നല്ലേ. ഇതിപ്പോ ഞാനല്ലേ ഇത്ര ഇടുന്ന് പറഞ്ഞു. ഉപ്പ് മതി, മഞ്ഞപ്പൊടി രണ്ട് നുള്ള് മഞ്ഞപ്പൊടി മതിയോ? കുറച്ചു ഇത്രയും കൂടി ഉണ്ട്. എന്റെ സമാധാനത്തിന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനടപ്പത്തി. നമ്മള് ചെയ്യാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് തീരെ ഒറ്റിക്കണെന്നാണ് പറയുന്നത്. പച്ചമുളകിന്റെ എരിവാണ് മുമ്പേ നിക്കണത് കലക്കിയെന്നാല്. അപ്പൊ ഉണ്ടല്ല ഇത് നമ്മ കുറച്ച് കാശ്മീർ ചില്ലി അതൊരു കളറിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഒന്നര സ്പൂൺ കാശ്മീർ ചില്ലി ഒഴിച്ചിട്ടില്ല. പച്ചമുളകിന്റെ എരിവ് ആ പറഞ്ഞാർന്നല്ലേ. സോറി ശക്തി. അപ്പൊ നമുക്ക് ഇനി അടുപ്പിലേക്ക് വെക്കാലോ. അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് തിരി വെളിച്ചെണ്ണ ഒഴിച്ചില്ലല്ലോ. വെളിച്ചെണ്ണോട് നമുക്ക് ഒഴിച്ചേക്കാം, അല്ലെങ്കിൽ ആ പച്ചമുളകിന്റെ കുത്തലായിരിക്കും കവണം. നമ്മൾ ഇത് താളിക്കണമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്തായാലും ആ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും അതൊക്കെ നൈസായിട്ട് ഇട്ടു. നമ്മളിപ്പോ രണ്ട് സവാള ആയിട്ടാ ഇതിനോട് എടുത്തിരിക്കണം. ശരിക്കും ഒരു ഒന്നര സവാള ഒക്കെ മതിയാവുന്നു. നമ്മൾ എന്തായാലും ഇരിക്കണ നമുക്ക് എന്തായാലും അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് പീരിടുന്നേ. മീലു നൈസായിട്ട് കുറച്ച് കപ്പ പുഴുങ്ങാൻ വേണ്ടി പോയേക്കണേ. ഞാൻ തന്നെ നൈസായിട്ട് കൊടുക്കണേ. ഇത്തിരി നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു നോക്കാം. ോട്ടെ സംഭവം നൈസായിട്ടുണ്ടല്ലോ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇത് ഇറക്കണേണ് ഇറക്കണേ തൊട്ടു മുമ്പായിട്ടേ നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും രണ്ടിൻ്റെ പരിപാടിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മ നൈസായിട്ട് അപ്പൊ ഇത് കപ്പ വെക്കണേ, രണ്ടും കപ്പയും കൂടി നല്ല കോമ്പിനേഷൻ. കപ്പ ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നണല്ലേ. ഇല്ല പിന്നെ നൈസായിട്ട് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. തുറന്നു വെന്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കുക. ഉച്ചക്ക് തുടങ്ങിയാണ്, രണ്ട് നാല് ഞണ്ടിനെ കിട്ടി വന്നപ്പോഴേക്കും ഈ സമയം റെഡിയാക്കിയൊക്കെ വന്നപ്പോഴേക്കും. അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കേ കൈലി ഞണ്ടിന്റെ കയ്യിലേനാണ് ഇനി കുറച്ച് ഞണ്ട് ഇടാം നമുക്ക് സൈഡിലേക്ക് മീനെ കൂടി തിന്നിട്ട് കൊണ്ടേ വേറൊരു ഫീൽ ആട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പീരിയഡ് കഴിക്കണോ സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ടേ അതും തൊണ്ട് കളയാണ്ട് നമ്മൾ ഇട്ടേക്കണം ചെമ്മിൻ തൊണ്ട് ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല അപ്പൊ അത് കടിക്കുമ്പോഴും വേറൊരു ഫീൽ ആട്ടോ തൊണ്ട് കളയാനോട്ട് എന്തായാലും നല്ല തട്ടാണ് ഇല്ലേ പിന്നെ വെച്ചാണല്ല ചിരിക്കണ്ട് ഞാൻ പറയട്ടത് ഇല്ലേ സംഭവം ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ രീതിയിൽ ഇപ്പൊ കറിയൊക്കെ ഞണ്ടുകയറി സെറ്റായൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇവിടത്തെ ആംബിയൻസില് ഒന്നും പറയണ്ട ചീനോലേ കാറ്റും സെറ്റും ഇതൊക്കെ ആയിട്ട് നൈസ് മൂടാണ് ഒരു രക്ഷയില്ല അല്ല എന്തെങ്കിലും ഒക്കെ ഒന്നും മിണ്ടറ അപ്പൊ എല്ലാവർക്കും ഇനിയപ്പോ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ടാറ്റ ബൈ ബൈ ഓക്കേ സീ യു